ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയായിട്ടും ഉള്ളിൽ നിന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ എടുത്തിട്ട് ഒരു വ്ളോഗ് ആക്കാന്ന് വിചാരിച്ചു. സോ അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി നമ്മള് നിരന്തരമായി വ്ളോഗൊക്കെ ചെയ്യണതായിരിക്കും. ഫസ്റ്റ് ഒക്കെ ഒരു ലാഗ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങള് കണ്ട് സഹിക്കണം കേട്ടോ. കാരണം ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് പിന്നെ വ്ളോഗൊക്കെ ചെയ്ത് തുടങ്ങുന്നത്, ഞാൻ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ എവിടേക്കാണ് പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ക്രാഫ്റ്റ് വർക്ക് ഉണ്ടായിരുന്നു, ഇത് ഞാൻ ചെയ്യണ ഒരു വർക്കാണ്. സോ ഇതെനിക്ക് ഡെലിവറി ചെയ്യാൻ പോകണം. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളിങ്ങനെ ലൊക്കേഷൻ നോക്കി പോയിക്കൊണ്ടേ നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ ഗൂഗിൾ മാപ്പിന്റെ സന്ദേശം വന്നിട്ടുണ്ട് ഏകദേശം എത്താനായിരുന്നുള്ളത്. നമ്മൾ അവരുടെ വീട്ടിലെത്തിയിട്ട് അപ്പോൾ അവിടെ രണ്ട് കുഞ്ഞി കുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവന്മാര് നമ്മളെ കണ്ടപ്പോഴത്തിനും നമ്മളെ കാറ് പാർക്ക് ചെയ്യാനൊക്കെ ആ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അങ്ങനൊക്കെ പറയുന്നുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു രണ്ടാളിപ്പോ അടിയാവുന്നാണ്. എന്താ മൂപ്പരെ ലുക്ക് നോക്കി, ഒരു ചെറിയ മുണ്ടൊക്കെ എടുത്തിട്ട് നിക്കണത്. അങ്ങനെ ഞാൻ അവിടെ പോയി അയിത്താക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. ആളുടെ ബ്രദറ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്തത്. ഞങ്ങള് ഞങ്ങളുടെ കസ്റ്റമറിന് ഗിഫ്റ്റ് കൊടുത്തു. ഞങ്ങളിത് പോരാണ്. ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കൊടുങ്ങല്ലൂരിന്ന് ഗുരുവായൂർ വരെ വന്നു. ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോ എനിക്ക് തോന്നി നിങ്ങക്ക് വാട്സ് ഇൻ മൈ ബാഗ് കാണിച്ചു തരാന്ന്. ബാഗ് ഞാന് ഈ ഇത് ഷോപ്പിങ്ങിന് പോയിരുന്നു. അപ്പൊ ഞങ്ങള് അവിടെ ചെരുപ്പൊക്കെ വാങ്ങാൻ പോയപ്പോ അവിടെ ഈ ഒരു ബാഗ് ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്കിത് ഇഷ്ടായിട്ടാ അങ്ങനെ വാങ്ങിയതിന്. ഒറ്റക്ക് വീഡിയോ എടുക്കണ കഷ്ടപ്പാടുന്ന ഗൈസ്, ദിസ് മൈ ബാഗ്, ദിസ് ഇസ് മൈ പണം, ദിസ് ഇസ് മൈ ലിപ്സ്റ്റിക്. അല്ലോ ഇത് മറ്റേ എന്തിനാ ഷിമ്മറന്നാലോ. നമസ്കാര, ദിസ് ഇസ് മൈ ലിപ്സ്റ്റിക്. ഈ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ദിസ് മൈ വാച്ച്, പിന്നെന്താണ് ആ പിന്നെ ലിപ് ലൈനർ, പിന്നെ ലിപ് ആമത് എനിക്കൊരു കോള പിന്നെ കിട്ടിയാണ്. ഞാൻ യൂസ് ചെയ്യാറ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് അത് റിമൂവ് ചെയ്ത് കളയാൻ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യാറ്. പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. തന്നെ ഗ്ലാസ്, പിന്നെ തന്റെ മുടിയുണ്ടോ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഗൈസ് എന്റെ ബാഗിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷന്, കോമ്പാക്ട് കോമ്പാക്ട് ആ അതൊന്നും കാണാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമല്ല. അതാണ് മെയിനായിട്ട് നമ്മൾക്ക് ഇതൊക്കെ കിട്ടിയാവി ഒരു ജാതി ചൂട് ജയിപ്പിക്കാൻ വരും. ദാറ്റ്സ് എ മെയിൻ റീസൺ. ഞങ്ങളിപ്പോ പെട്രോൾ അടിക്കാൻ കയറിയേക്കാണ്. സോ കറന്റ് ഇപ്പോഴത്തെ പ്ലാൻ എന്താന്ന് വെച്ചാൽ നല്ല വിശക്കുണ്ട്. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാന്ന് വെച്ചേക്കാണ്. സോ അതൊക്കെ നമുക്കിപ്പോ കാണാണ്ട് അനിയന്മാര് വീട്ടിലുണ്ട്, അവന്മാരൊന്നും അവിടുന്ന് പിക്ക് ചെയ്യണം. ദെൻ നമ്മള് അവിടെ ഒരു ചട്ടിച്ചോറിന്റെ ഒരു കട ഉണ്ട്, ചട്ടിച്ചോറ് പഴങ്കനി അങ്ങനത്തെ ഒക്കെ. രണ്ടു മൂന്ന് ദിവസം അയ്യവന്മാര് ഇങ്ങനെ പറയുന്നത് കഴിക്കണം, ഇങ്ങനെ പറയാറൊന്നുമില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ നാടൻ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ അവന്മാർക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ളതല്ല. ബട്ട് ഇപ്പൊ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം. നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്, ഇനി അവന്മാരെ വിളിക്കാൻ പോണം. ഗൈസ് ശംസുദ്ദീനും സൈനുദ്ദീനും. ഗൈസ് അവനെ ഫോൺ തട്ടി പറിച്ചു. ഗൈസ് രണ്ടാള് മാച്ച് മാച്ച് ഡ്രസ് ഒക്കെ ഇട്ടിട്ട് ഇരിക്കണം. ഗൈസ് ദേ നമ്മളിപ്പൊ ഫുഡ് അടിക്കാനുള്ള സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയപ്പോ ജയ് ചൂട് എടുക്കണ്ട. എന്നാലോ ഫുള്ള് ഫാൻ ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഷോപ്പ് ദേ നമ്മളുടെ കൊടുങ്ങല്ലൂർ ഇപ്പൊ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. ഗൈസ് നമ്മളുടെ ഫുഡ് എത്തിയിട്ടുണ്ട് ആണ്. നെയ്ച്ചോറും ബീഫും. ഇത് ഞാൻ നൻപനാണ് കേട്ടോ. ഉമ്മ ഓർഡർ ചെയ്തത് ചട്ടിച്ചോറാണ്. ചട്ടിച്ചോറില് കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി, ഞാൻ നിങ്ങക്ക് കാണിച്ചു. നിങ്ങൾ ഈ ചട്ടിക്ക് ഒന്ന് നോക്കി, എന്റെ പൊന്നി എന്തൊക്കെയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ എന്നിട്ട് എനിക്ക് സഹിക്കണില്ല. ഇത് കണ്ടിട്ട് ഇതിലെന്തൊക്കെ ഉണ്ടായിരുന്നു അറിയോ? കക്കറച്ചി ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, കൂന്തൽ ഉണ്ടായിരുന്നു, പപ്പടം, മുട്ട പൊരിച്ച തൈര്. കണ്ടിട്ട് സഹിക്കാണ്ട് ആ ഉമ്മയുടെ ഒരു പിടി വാങ്ങി കഴിച്ചു. പിന്നെ ഞാൻ എന്താ നെയ്ച്ചോറും ബീഫും കഴിക്കാൻ പോണിഞ്ഞി. ബീഫൊക്കെ ദേ ഇങ്ങനെ ഇങ്ങനെയാണ് ഇടുന്നത്. എനിക്ക് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം, അതൊക്കെ ഒരു ടേസ്റ്റ് തന്നെയല്ലേ. ഇങ്ങനെന്തേ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ അതിന് ശേഷമുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല, വയറ് നിറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടായി. നേരെ വീട്ടില് പോയി, കുറച്ചു നേരം കിടന്നു, അതിനുശേഷം ഞങ്ങൾ പുറത്തു പോയിട്ടാ. ഇന്നൊരു റെയിനി ഡേ ആയിരുന്നു. ഞങ്ങളെ വീടിന്റെ അവിടെ ഇതേപോലെ പുഴയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ചു നേരം പോയി വെറുതെ പോയാണ്. നല്ല രസം ഉണ്ടായിരുന്നു, കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ ബൈ ബൈ.